മറ്റ് വാർത്തകളിലേക്ക് എത്തുമ്പോൾ പി വി അൻവറിന്റെ റിസോർട്ടിൽ ലഹരി പാർട്ടി നടത്തിയതിൽ അൻവറിനെ ഒഴിവാക്കി കേസെടുത്തതിനെതിരെ ഹൈക്കോടതി ഇടപെടൽ. അൻവറിനെതിരായ പരാതി പരിഗണിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നാലാഴ്ചയ്ക്കകം പരാതിയിൽ തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. വിവരങ്ങൾ നൽകാൻ ഷംന അശോക് ചേരുന്നുണ്ട്. ഷംന, കോടതിക്ക് ഇപ്പോൾ ഇടപെടേണ്ടി വന്നിരിക്കുന്ന സന്ദർഭം എന്താണ്? എന്തെല്ലാം നിർദ്ദേശങ്ങൾ കോടതി നൽകുന്നു? രേഷ്മ, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ള പരാതിക്കാരൻ ആദ്യം സമീപിച്ചത് ആഭ്യന്തര സെക്രട്ടറി തന്നെയാണ്. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് സമാനമായ പരാതിയുമായി ഹൈക്കോടതിയിലേക്ക് ഈ പരാതിക്കാരൻ എത്തുന്നത്. ഈ 2018 ഡിസംബറിലാണ് അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള ആലുവയിലെ റിസോർട്ടിൽ എക്സൈസ് റെയ്ഡ് നടത്തുന്നതും അവിടെ വെച്ച് മദ്യം ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. അന്ന് 5 പേരെ പോലീസ് എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഈ കേസിൽ ഈ റിസോർട്ടിന്റെ സൂക്ഷിപ്പ് കാരണമായിട്ടുള്ള ആളെ സാക്ഷിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അബ്കാരി നിയമം 64A പ്രകാരം കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്നുണ്ട്. പക്ഷെ അന്ന് അൻവറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അൻവറിനെതിരെ കേസെടുക്കാതെയാണ് ഒരു കുറ്റപത്രം എക്സൈസ് ആലുവ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അൻവറിനെതിരെ കേസെടുക്കണം എന്നുള്ളതായിരുന്നു ഈ പരാതിക്കാരന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിലേതായാലും അൻവറിനെതിരായ പരാതിക്കാരന്റെ പരാതി പരിഗണിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കകം പരാതിയിൽ തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. ഈ തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആഭ്യന്തര സെക്രട്ടറി നേരത്തെ പരിഗണിക്കാതിരിക്കുന്നത് പോലുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഹർജിക്കാരന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് ജസ്റ്റിസ് കെ ബാബു പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ആഭ്യന്തര സെക്രട്ടറി പരാതി പരിഗണിക്കുകയാണെങ്കിൽ നേരത്തെ ഉള്ള ആളുകൾക്കെതിരെ എടുത്ത അതേ കേസ് തന്നെ അൻവറിനെതിരെയും ചുമത്തപ്പെടും. അതാണ് ഈ വിഷയത്തിൽ നിർണായകമാവുക. രേഷ്മ. ശരി, ഷംന അശോകാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.